ഹലോ ഗൈസ്, ഭൂമിയിലെ കാഴ്ചകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ ഫാമിൽ ഉപയോഗിക്കുന്ന കുറച്ച് മരുന്നുകളുണ്ട്. നമ്മുടെ മീൻ ചത്തുപോകാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മീനിന് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളിവിടെ ഉപയോഗിച്ച് പോരുന്ന കുറച്ച് മരുന്നുകളാണ്. ആ മരുന്നുകൾ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ഫാമിലെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മീനുകളൊക്കെ ചത്തുപോകുന്നത് കുറയും, മീനുകൾക്ക് രോഗം വരുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. സാധാരണയായിട്ട് മീനുകൾക്ക് കണ്ടുവരുന്ന എല്ലാ തരം രോഗങ്ങൾക്കുള്ള മരുന്നും നമ്മളിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സ്ഥിരം ഉപയോഗമുള്ള മരുന്നുകളാണ്. ആദ്യമായിട്ട് നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നോക്കാം. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സാധാരണയായിട്ട് ഉപയോഗിച്ച് വരാറുള്ളത് ഗപ്പികൾക്കൊരു ഫംഗസ് പിടിക്കും, മൗത്ത് ഫംഗസ് എന്ന് പറയുന്ന ഒരു ഫംഗസ് പിടിക്കാറുണ്ട്. ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഗപ്പിക്ക് വരുന്ന രോഗങ്ങളെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൗത്ത് ഫംഗസ് എന്ന് പറയുന്ന ഒരു രോഗം ഈ ഗപ്പികൾക്ക് വരും. ആ അങ്ങനത്തെ ഗപ്പികളെ നമ്മൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വെള്ളത്തിൽ ഇടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കിവിടെ സ്ഥിരം ഉപയോഗമുള്ളൊരു സാധനമാണ് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇതിനധികം വിലയൊന്നുമില്ല. MRP ആയിട്ട് ഇതിൽ 24 രൂപയാണ് എഴുതിയിട്ടുള്ളത്. നമ്മളിവിടെ മേടിച്ചു വെച്ചിരിക്കുന്ന മിക്ക മരുന്നുകൾക്കും അധികം വിലയൊന്നുമില്ല. ഒരു 150 രൂപയ്ക്ക് തന്നെ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മീനിട്ട് വെച്ചിരിക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ, അത് കഴുകാൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വെള്ളമെടുത്ത് കഴുകുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാക്ടീരിയകൾ ചത്തുപോകും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്. ഈ ബാക്ടീരിയനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്, ബാക്ടീരിയ ഫംഗസിനൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കുന്നത്. കണ്ടോ, നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ട്, പൊട്ടിച്ചിട്ടുണ്ട്. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു കപ്പിൽ, ഒരു ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കപ്പിൽ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ 10 മില്ലിഗ്രാം തരിമണികൾ ഇടുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കളർ വരും. ആ കളറിലേക്ക് നമ്മുടെ മൗത്ത് ഫംഗസ് പിടിച്ചിട്ടുള്ള ഈ മീനുകളുണ്ടല്ലോ, ആ മീനിനെ മാറ്റിയിടുക, അതായത് ഇതിൽ ഡിപ്പ് ചെയ്തിടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മൗത്ത് ഫംഗസ് പിടിച്ചിട്ടുള്ള മീനിൻ്റെയൊക്കെ രോഗം മാറുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനിയൊരു പാത്രം കഴുകാനാണെങ്കിലും ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇങ്ങനെ ഒരു കപ്പിൽ കലക്കിയിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ക്ലീൻ ചെയ്ത് കഴുകുക. അപ്പോൾ നമ്മുടെ പാത്രത്തിലുള്ള ബാക്ടീരിയാസും ഫംഗസൊക്കെ ചത്തുപോകും. പൊട്ടാസ്യം പെർമാംഗനേറ്റ് മിക്ക മെഡിക്കൽ സ്റ്റോറുകളിലും ലഭ്യമാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡോക്ടർ ഡ്രോപ്സ് എന്ന് പറയുന്ന ഈ ഫംഗൽ ഇൻഫെക്ഷനെതിരായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഡോക്ടർ ഡ്രോപ്സ്. ഇത് നമ്മുടെ ഈ മെത്തിലിൻ ബ്ലൂ ആണ്. ഇത് സാധാരണ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഒരു മീന് രോഗം പിടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മീനെ നമ്മളൊരു ഹോസ്പിറ്റൽ ടാങ്കിലേക്ക് മാറ്റും. അതായത് നമ്മൾ ആ എല്ലാ മീനുകളുടെ കൂട്ടത്തിൽ നിന്ന് രോഗിയായ മീനെ ഒറ്റയ്ക്ക് നമ്മളൊരു ക്വാറൻറ്റൈൻ ചെയ്ത് ഒരു ടാങ്കിലേക്ക് മാറ്റും. ആ ടാങ്കിൽ നമ്മൾ ഈ ഡോക്ടർ ഡ്രോപ്സിൻ്റെ 4 തുള്ളി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ഡോക്ടർ ഡ്രോപ്സിൻ്റെ ഈ വെള്ളത്തിലിടുകയാണെങ്കിൽ ഈ ഫിൻഡ്രോഡ് ഡിസീസ് പോലുള്ള അസുഖങ്ങളും ഇൻറ്റേർണൽ പാരസൈറ്റ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഈ മത്സ്യങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനൊക്കെ ഈ വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഈ മെത്തിലിൻ ബ്ലൂ, ഈ ഡോക്ടർ ഡ്രോപ്സ് ഒരെണ്ണം നിങ്ങളുടെ കയ്യിലുള്ളത് വളരെയധികം ഉപകാരപ്പെടും നിങ്ങൾക്ക്. അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ വിറ്റാമിൻ ഗുളികയാണ്. നമ്മൾ ഗപ്പിക്ക് സാധാരണ വിറ്റാമിൻ ഗുളിക അധികം കൊടുക്കാറില്ലെങ്കിലും നമ്മളിവിടെ അനാബസും വാളയും പോലെയുള്ള മത്സ്യങ്ങളെയും വളർത്തുന്നുണ്ട്. അവർക്കാണ് നമ്മൾ ഈ വിറ്റാമിൻ്റെ ഗുളിക കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഈ വിറ്റാമിൻ ഡെഫിഷ്യൻസി എന്തെങ്കിലും കാണിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റാമിൻ്റെ ഗുളിക നമ്മൾ തീറ്റയിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. തീറ്റയിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനുകൾ പെട്ടെന്ന് തിന്നും. ഇതിനും അധികം വിലയൊന്നുമില്ല. MRP 10 രൂപയാണ് വില കാണിച്ചിട്ടുള്ളത്. SunBplex എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ഈ ഷോപ്പുകളിലും മെഡിക്കൽ ഷോപ്പുകളിലും ചെന്ന് ചോദിച്ചാൽ മതി വിറ്റാമിൻ ഗുളിക, ചോദിച്ചാൽ മതി മീനുകൾക്കുള്ള വിറ്റാമിൻ ഗുളിക ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തരുന്നതാണ്. നമ്മൾ SunBplex എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗുളികയാണ് നമ്മൾ ഇവിടെ മേടിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടെട്രാസൈക്കിളിനാണ്.
നിങ്ങളൊരു മത്സ്യകർഷകനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ഗപ്പി ബ്രീഡർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിൽ എന്തായാലും ഒരു ടെട്രാസൈക്ലിൻ്റെ ക്യാപ്സ്യൂള് ആവശ്യമാണ്. ഈ ടെട്രാസൈക്ലിൻ ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഫിൻ റോട്ട് ടെയിൽ റോട്ട് ഡിസീസിനൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. വളരെയധികം ഈ ഫിൻ റോട്ട് ടെയിൽ റോട്ട് ഡിസീസ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. ഞാൻ നമ്മുടെ ഫാമിൽ തന്നെ തുടക്കത്തിൽ കുറേ മീനുകൾ ഈ ഫിൻ റോട്ട് ടെയിൽ റോട്ട് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചത്തുപോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഈ ടെട്രാസൈക്കിളിന് ഉപയോഗിച്ചിട്ട് ഒരുപാട് മീനുകളെ രക്ഷിച്ചെടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടെട്രാസൈക്കിളിൻ നിങ്ങൾ മേടിച്ച് വയ്ക്കുക. ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നമ്മുടെ ഈ ടെട്രാസൈക്ലിൻ ക്യാപ്സ്യൂളിൻ്റെ പാതി എടുത്തിട്ട് നമ്മൾ ആ ബക്കറ്റിലേക്ക് ഇടുക. എന്നിട്ട് ഏത് മീനാണോ രോഗമുള്ളത്, ഈ ഫിൻ റോട്ട് ഡിസീസുള്ള ഏത് മീനാണോ, ആ മീനിനെ നമ്മൾ ഇതിലേക്ക് ഡിപ്പ് ചെയ്തിടുക. നമുക്ക് ഒന്നര ദിവസം ഇടവിട്ടിട്ട് ഈ ടെട്രാസൈക്കിളിൻ്റെ ഇത് മാറ്റി കൊടുക്കണം. നമ്മൾ ഫിൽറ്ററൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒന്നര ദിവസം ഇടവിട്ടിട്ട് ഈ ഇത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിൻ റോട്ട് ടെയിൽ റോട്ട് ഡിസീസുള്ള മീനുകളെയൊക്കെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും. നമ്മളിവിടെ ഫാമിൽ ചെയ്തു പോരാറുള്ള പരിപാടിയാണ്. നമ്മൾ ഇത് കണ്ടത് ഈ ക്യാപ്സ്യൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിലയും വളരെ കുറവാണ്, 15 രൂപയെ കാണിക്കുന്നുള്ളൂ. ഈ ടെട്രാസൈക്കിളിനപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിൽ മേടിച്ച് വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനുകൾക്ക് എന്ത് രോഗം വരികയാണെങ്കിൽ ഈ ഇങ്ങനത്തെ രോഗം വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. നമ്മളെപ്പോഴും മീനുകൾക്ക് രോഗം വരുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിലും മരുന്നുകൾ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ മീൻ ചത്തുപോകും, അതിന് മുമ്പേ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റണം. ഈ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോഴുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മീനുകൾക്കും രോഗം പിടിക്കാനുള്ള സാധ്യത കൂടും. ഒരു മീന് മാത്രമല്ല, ബാക്കിയെല്ലാ മീനുകൾക്കും രോഗം പിടിക്കാനുള്ള സാധ്യത കൂടുന്നതാണ്. അവസാനമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കല്ലുപ്പാണ്. സംഭവം കല്ലുപ്പാണെങ്കിലും നമ്മുടെ ഫാമിൽ ഏറ്റവും അധികം ഉപയോഗമുള്ള ഒരു മരുന്നായിട്ട് തന്നെ പറയും ഈ കല്ലുപ്പിനെ. ഈ കല്ലുപ്പുകൊണ്ട് പലതരം അസുഖങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ കല്ലുപ്പ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മീനുകൾക്കുള്ള ഈ ഫംഗസും ബാക്ടീരിയലിനൊക്കെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും. ഈ സാധാരണയായിട്ട് ഈ ഡ്രോപ്സി എന്ന് പറയുന്ന അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവസാന സ്റ്റേജിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും രക്ഷിച്ചെടുക്കാൻ പറ്റില്ല മീനുകളെ. തുടക്ക സ്റ്റേജിലൊക്കെ നമുക്ക് ഈ കല്ലുപ്പിട്ട് കൊണ്ട് നമുക്ക് ഈ മീനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും. ഈ കല്ലുപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ മുൻകൂട്ടി എടുത്തു വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് നമ്മുടെ ഈ കല്ലുപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുക. അതേ ടെമ്പറേച്ചറും അതേ പി എച്ച് ഉള്ള വെള്ളത്തിലേക്ക് നമ്മൾ ഈ കല്ലുപ്പ് ഇട്ടതിന് ശേഷം നമ്മുടെ മീനെ ഇതിലേക്ക് ഈ നമ്മുടെ രോഗം വന്ന മീനെ ഇടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡ്രോപ്സി ഒക്കെ ഫസ്റ്റ് സ്റ്റേജിലുള്ള ഡ്രോപ്സി ആണെങ്കിലും വൈറ്റ് സ്പോട്ടൊക്കെ ആണെങ്കിലും മാറിക്കിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സിലുള്ള മരുന്നുകൾ. നമ്മുടെ ഈ ഫാമിൽ വന്നിട്ടുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകളാണ് നമ്മളിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഈ മിക്ക അസുഖങ്ങളും നമ്മുടെ ഫാമിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഗപ്പികളൊക്കെ അങ്ങനെ കുറേ എണ്ണം ചത്തുപോയിട്ടുണ്ട്, എന്നാൽ കുറേ എണ്ണത്തിന് നമുക്ക് രക്ഷിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതിൽ പല മരുന്നുകളും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മരുന്നുകളാണ്. അപ്പോൾ നിങ്ങളൊരു മത്സ്യകർഷകനാണെങ്കിൽ നിങ്ങളുടെ ഫാമിലേക്ക് ഈ മരുന്നുകളൊക്കെ എത്രയും പെട്ടെന്ന് മേടിച്ച് വെക്കുക. ഒരു രോഗം വരുന്നതിന് മുമ്പ് തന്നെ ഈ മരുന്നുകളൊക്കെ നിങ്ങളുടെ ഫാമിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗത്തിനെ നിങ്ങളുടെ ഫാമിൽ നിന്ന് ഔട്ടാക്കാൻ സാധിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ശിവശങ്കർ സൈനിങ് ഓഫ് ഫ്രം ഭൂമിയിലെ കാഴ്ചകൾ.